അപ്പൊ എന്റെ അഭിപ്രായം നിങ്ങള് കേട്ടതാണല്ലോ. അപ്പൊ റോഡ് ഇങ്ങനെ കുഴിയായിട്ടിട്ടേക്കണത് നമുക്ക് സ്പീഡ് ബ്രേക്കർ വയ്ക്കാനുള്ള കാശ് സർക്കാരിനില്ലാത്തത് കൊണ്ട് സർക്കാർ ചെയ്യുന്ന ഒരു പദ്ധതിയാണ് റോഡ് തോറും സ്വിമ്മിംഗ് പൂൾ എന്നുള്ളൊരു പദ്ധതി. ഈ റോഡ് ഈ ഗതിയോടായി ഒരു നാഥനും നന്ദനും ഇല്ല ചോദിക്കാൻ. ഒരുത്തനും മൂന്ന് കല്ലും കൊണ്ട് നിന്ന് മണ്ടിക്കകത്ത് നിന്നും കൊണ്ട് കൊണ്ട് എട്ടിട്ട് ഞാൻ കണ്ടവനാണ്. ലാറിയിൽ ഇരുന്നും കൊണ്ട് ഈ കീലുരിക്കുന്ന കുറെ കല്ലിൽ തൂറ്റിക്കൊണ്ട് നോക്കിയാണ്. ഇത് ചോദിക്കാൻ ആരുണ്ട്? ഇല്ല, പിന്നെ ഈ ഓട്ടോടെ തന്നെ ഇത് നോക്കാൻ ആരുണ്ട്? നോക്കാൻ അമ്മ വരുത്തുന്ന ഇങ്ങനെയാ ആരെ ഓർത്തർ ആരെയും കൊടുക്കുക. അമ്മ ഓർത്തർ 5000 or 10000 കൊടുക്കുമ്പോൾ അമ്മ നോക്കിക്കൊണ്ട് പോകും. ഉത്തരവാദിത്തരിക്കുന്നു. ഇവിടെ എല്ലാം കല്ലിട്ടതാണ്, ചരൽ കൊണ്ടിട്ടതാണ്. എല്ലാ ചരലും മോളിൽ കയറി ഒരുത്തൻ വണ്ടിയിൽ ഇരുന്നും കൊണ്ട് കീലുരുക്കി 5000 കൊണ്ട് ഇട്ടിട്ട് പോയി. അതും തെറിച്ച് പോയി. ഇത് ആരുണ്ട്? ഞാൻ മാസ്ക് ഇറക്കിയപ്പോ നീ മാസ്ക് കയറ്റിയോ? അപ്പൊ ഗായ്സ്, നമ്മളെല്ലാരും ഇന്ന് എന്താണ് എല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള ഒരു സ്ഥലത്താണ് എല്ലാവർക്കും. കാര്യം നമ്മുടെ ഈ നെയ്യാറ്റിങ്ങര ഭാഗത്തുള്ള എല്ലാവർക്കും ഭയങ്കരമായിട്ട് അറിയാന്നുള്ള ഒരു ഭാഗത്താണ് നമ്മളിപ്പോ ഉള്ളത്. അല്ലേ ലിയ? അതാണ്. അതായത് നമ്മുടെ നമ്മുടെ സംസ്ഥാന സർക്കാർ നമ്മുടെ പിള്ളേരുടെ ഭാവി മനസ്സിൽ കണ്ടിട്ട് ചിലപ്പോൾ സംസ്ഥാന സർക്കാർ ചിലപ്പോൾ കേന്ദ്രത്തിൻ്റെ തലയിൽ കൊണ്ടിട്ട് ചിലപ്പം അവർ എളിമ കാണിക്കുമായിരിക്കും സംസ്ഥാന സർക്കാർ. പക്ഷേ അവരെ സമ്മതിച്ചേ പറ്റൂ. കാര്യം നമ്മുടെ പിള്ളേർ നീന്തി വളരണം എന്നുള്ളൊരു ചിന്തയിൽ സംസ്ഥാന സർക്കാർ റോഡിലൊരു സ്വിമ്മിംഗ് പൂൾ എന്നുള്ളൊരു പദ്ധതി കൊണ്ടുവന്നിരിക്കുകയാണ്. പക്ഷെ ഒന്നല്ല, നമുക്കിവിടെ 100 കണക്കിന് സ്വിമ്മിംഗ് പൂൾ ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം, നിങ്ങളെ കാണണേ ഗായ്സ്. അപ്പം ഈ സ്വിമ്മിംഗ് പൂളിൽ ബൈക്കിൽ പോകണവർ പലരും വന്ന് വീണ് ഇങ്ങനെ നീന്താറൊക്കെ ഉണ്ട്. അത് ഇവിടുത്തെ അപ്പുപ്പന്നി പലപ്പോഴും കണ്ടിട്ടുണ്ട്. സാക്ഷിയാണ്. അപ്പം അപ്പൊ ഇതെല്ലാം കണ്ടിട്ട് സംസ്ഥാന സർക്കാരിന്റെ വളർച്ചയെ അപ്പൂപ്പ നല്ല രീതിയിൽ വർണ്ണിച്ചിട്ടുണ്ട്. കാര്യം എന്താണ്, ഇതുപോലൊരു പദ്ധതി, ഒരു സ്വപ്ന പദ്ധതി അല്ലേടാ, ഇതുപോലൊരു സ്വപ്ന പദ്ധതി അങ്ങനെ ഒരു ഒരു സർക്കാരിന് അങ്ങനെ ചെയ്യാൻ പറ്റണതല്ല. പക്ഷേ നമ്മുടെ പിണറായി സർക്കാർ വിജയൻ അല്ല പിണറായി വിജയൻ സർക്കാർ ചെയ്തിട്ടുണ്ട് രാജാ. അപ്പൊ ഞാൻ ആ സ്വപ്ന പദ്ധതി കാണിച്ചു തരാം. കാശ് കണ്ടില്ലേ, 5 പൈസ മുടക്കില്ലാതെ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഭയങ്കര വെറൈറ്റി സാധനം ഒന്നും പറയില്ല. പക്ഷെ നമ്മുടെ ഒരു കുഞ്ഞു പ്രതിഷേധമാണ്. കാര്യം ഇതുപോലുള്ള കാര്യങ്ങൾ ഇവിടെ നടന്നിട്ട് ഇത്രയും ആൾക്കാർ ഇവിടെ റോഡിൽ വന്ന് വീണ് അപകടപ്പെട്ടിട്ടും തിരിഞ്ഞു നോക്കാത്ത സംസ്ഥാന സർക്കാരിനുള്ള ഒരു മറുപടിയാണ്. ഇപ്പം സംസ്ഥാന സർക്കാർ പറയുമായിരിക്കും ഇത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിൽ വന്ന റോഡാണ്, അപ്പം അവർക്കൊന്നും ചെയ്യാൻ പറ്റൂല എന്നൊന്നും. പക്ഷേ അതാണ്. അപ്പം നമ്മുടെ കാര്യം നമ്മൾ നോക്കിക്കോണം. ടാക്സ് അടക്കണമെന്ന് പറഞ്ഞാൽ ടാക്സ് അടക്കണം. അതാണ് ഇവിടെ നമ്മുടെ ഭരണകൂടത്തിന്റെ. കടം വെക്കുന്നുണ്ടോ? ഇല്ല, കടം വെക്കില്ല. കടം വെക്കാൻ പറ്റുമോ? പക്ഷെ ആൾക്കാർ നമുക്കിപ്പം ജയിക്കാൻ നേരത്തെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പം ഒരാള് ഇലക്ഷന് നിൽക്കാൻ നേരത്തെ വന്ന് കാല് പിടിക്കും, നമ്മളെ ജയിപ്പിക്കണ സാറേ ജയിപ്പിക്കണ ചാറ്റാ ചേട്ടാ നോക്കണ്ട ജയിപ്പിക്കണ സാറേ എന്നൊക്കെ വന്ന് നമ്മളെ കാല് പിടിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അവരാണ് രാജാവ്. നമ്മളെന്ന് ഈ ഒരു അപേക്ഷ എഴുതാൻ പോലും ചേട്ടാ ചേട്ടാ എന്താണ് പറയാനുള്ളത് ഇതിനെ കുറിച്ച്? അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് വരാം, എന്നിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് കേൾക്കാം. അല്ലേടാ ജസീലേ, അപ്പോ നമ്മൾ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞില്ല, നമ്മൾ ചെളിവെള്ളത്തിൽ നിന്ന് വെള്ളം എടുത്തിട്ട് അതിൽ നിന്ന് പിണറായി ചേട്ടനെ വരയ്ക്കണതാണ്. അപ്പൊ ഞാൻ പിണറായി സർക്കാരിനെ കുറ്റം പറയണതല്ല, അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് അറിയാം, എന്നിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം.
എന്റെ ഇത്ര വൃത്തിയുള്ള ബ്രഷിനെ ഞാൻ ആദ്യമായി ഇത് ഇങ്ങനെയുള്ള ഒരു ചെളിവെള്ളത്തിൽ മുക്കാൻ പോവുകയാണ്. നമുക്ക് ആദ്യമായിട്ട് ആ ചെളിവെള്ളത്തിൽ തന്നെ മുക്കി ഇങ്ങനെ എടുത്തിട്ട് വരാം. എന്ത് പറയുന്നത് ജസിലെ? അഫ്കോഴ്സ് അഹങ്കാരമായി പോവും. അത് ചിലപ്പോ കൈയാണോ എന്തോ ദൈവമേ. മന്ത്രിമാര് ഈ വഴി പോകുവോ? അമ്മമാർക്ക് മറ്റേ പൈലറ്റ് വാങ്ങാനും മറ്റേതൊക്കെ ഉള്ളതല്ലേ? ഇതുവഴി പോകുവോ അവര്? അവർക്ക് എന്തൊരു അറിയണം. ഞാൻ അങ്ങനെ ചെയ്യുവല്ലേ, അങ്ങനെ തോന്നണോ? മൂത്ത നോക്കിയാണ് ഗൈസ്. അപ്പോ ഇതിന്റെ പേരിൽ ഇപ്പം ഇങ്ങനൊരു പ്രതിഷേധമല്ല, നമ്മളൊരു വ്ളോഗ് ചെയ്തതാണ്. ഇതിന്റെ പേരിൽ എനിക്ക് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ജസിൽ ഏകസ് പുലരിക്കായിരിക്കും. സന്തോഷം. ആ ടെറർ മോന്ത കാണിച്ചാണ്, മീശ വിരിച്ചാണ്, മീശ വിരിച്ചാണ്. മീശ ഇങ്ങനെ പിടിച്ചാ മതിയോ? വരില്ലല്ലോ. മതി മതി അളിയാ, എന്റെ പൊന്ന അളിയാ. വ്ളോഗ് ചെയ്യുന്ന ഒരു പാവപ്പെട്ട ഒരു ഹതഭാഗ്യനുണ്ട്. നിങ്ങളെല്ലാം കൂടെ സപ്പോർട്ട് ചെയ്ത് അവനെ ഒന്ന് ചോറ് കഴിക്കാൻ സഹായിക്കണം. ദാരിദ്ര്യമാണ്, പട്ടിണിയാണ്. ഓ ഓ
ഓസ്കാർ ഇട്ട ലൈറ്റ് വരുന്നത്. അതിനല്ല എന്തിനാണെന്നറിയോ, അതിപ്പം അഭിനയിക്കുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ഇടയ്ക്ക് മറ്റേ കുറിപ്പില് ദുൽഖറിന് ഇടയ്ക്ക് രണ്ടു ദിവസം എന്റെ വീട്ടിൽ കൊണ്ട് നിർത്തിയിരുന്നു അഭിനയം പഠിപ്പിക്കാൻ വേണ്ടിട്ട്. അഭിനയം പഠിപ്പിക്കാൻ മാസ് ഡയലോഗിന് വേണ്ടി മാത്രം ഓ അതല്ലേ അവൻ ഇപ്പൊ ക്ലിക്കായത്, ഇല്ലെങ്കിൽ വരുമോ? എടാ ഞാൻ പഠിപ്പിച്ചു കൊടുത്തേടാശിഷ് പഠിപ്പിച്ചു കൊടുത്ത ആശിഷയാണ് ഇനി. പിന്നെ ഞാൻ ഇനി പ്രണവിന്റെ ആക്ടിനെ കാണാൻ വേണ്ടിയിട്ടാണ് അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞാണ് എടാ മോനെ ഇങ്ങനെ വേണം ചെയ്യാനെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ മരക്കാറിലോട്ട് വിട്ടത്. മരക്കാറ് മാത്രമല്ല ഹൃദയമുണ്ട്. ഇല്ലല്ല ഞാൻ മരക്കാറ് ആണ് മെയിൻ ആയിട്ട് നോക്കിയത്, കാര്യം നമ്മൾ ബിഗ് ബഡ്ജറ്റ് സാധനങ്ങൾ മാത്രമേ എടുക്കാറുള്ളൂ. മനസ്സിലായി? വണ്ടികളൊക്കെ കേസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന നേരത്തെ നോക്കിയപ്പോൾ ഒരു സിറ്റിക്കാരൻ്റെ ബമ്പർ ഇവിടെ ബാക്കിൽ ഉടക്കിയിരിക്കുന്നതാണ്. സിറ്റി ബസ്സല്ല, സിറ്റി കാറാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഹോണ്ട സിറ്റി എനിക്ക് എം ബി ഡിയോട് പറയാനുള്ളൊരു കാര്യം, ഇതുപോലുള്ള ഊള റോഡുകൾ ഉണ്ടാക്കിയിട്ടിട്ട് മോഡിഫൈ ചെയ്യാത്ത ഒരു വണ്ടിക്ക് ഇതൊഴി പോകാൻ പറ്റും. എൻ്റെ കാറ് തന്നെ ഇതൊഴി പോയപ്പോൾ സിറ്റിൻ്റെ ബമ്പറൊക്കെ എവിടെയൊക്കെ തേങ്ങി ഉറങ്ങാൻ എനിക്ക് തന്നെ അറിയാം, മനസ്സിലായില്ലേ? എന്നിട്ടാണ് ഈ മോഡിഫൈ ചെയ്ത വണ്ടികളെ തൂക്കാൻ വേണ്ടിയിട്ട് കിടക്കുന്നത്. ഇപ്പോൾ വെള്ളത്തിന് എത്ര രൂപയൊക്കെയാണ് വിലയെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാന സർക്കാർ വളരെ ബുദ്ധിമുട്ടിയാണ് ഈ ഓരോ സ്വിമ്മിംഗ് പൂളുകളിലും വെള്ളം കൊണ്ട് നിറച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ എടുത്ത വെള്ളം എത്രയാണോ അത് നമ്മൾ തിരിച്ച് വളരെ കുറച്ച് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പം ബാക്കി ചെളിവെള്ളം എടുത്തെടുത്ത് തന്നെ എടുത്ത കുഴി ഏതാണോ എടാ, ഇതിലേത് കുഴിയിലടാ നമ്മൾ എടുത്തത്? കൊറേ കുഴി കിടക്കുന്നത്, ഇതിലേതാണ്? ഇതാണ്, അതാണ്, ഇതാമത്തോട് കൊത്തി തിന്നു തത്ത, അത് തന്നെയല്ലേ? അതാ ഏത്? അത് അത് സംസ്ഥാന സർക്കാർ നമ്മളൊരു ബുദ്ധിമുട്ട് വരുത്തില്ല. അവരുടെ സ്വപ്ന പദ്ധതി അതുപോലെ തന്നെ നടക്കട്ടെ. ഇപ്പം ഞാൻ എടുത്ത ഒരു ഗ്ലാസ് വെള്ളം കാരണം പിള്ളേർക്ക് നീന്താൻ പറ്റാതാവണ്ട. സോ ഗായ്സ്, അപ്പോൾ നമ്മൾ നമ്മുടെ പിണറായി ചേട്ടൻ്റെ ഫോട്ടോ വരച്ചിട്ടുണ്ട്. കാണിച്ചു കൊടുത്തില്ലേ? നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും കുഞ്ഞു രീതിയിലുള്ള പ്രതിഷേധമാണ്. കാര്യം ഇപ്പം പിണറായി സർക്കാർ ഒന്നും ചെയ്യണില്ല എന്ന് നമ്മൾ പറയണില്ല, അവർ ചെയ്യണുണ്ട്, നല്ല നല്ല കാര്യങ്ങൾ ഇഷ്ടം പോലെ ചെയ്യണുണ്ട്. കാര്യം പെൻഷൻ കാര്യം എൻ്റെ വീട്ടിൽ വരെ എനിക്കൊരു അമ്മമ്മയുള്ളതാണ്. അമ്മച്ചിക്ക് ഇപ്പം പെൻഷൻ മാസാമാസം കിട്ടുന്നുണ്ട്, അതൊക്കെ നല്ല കാര്യമാണ്. ഉമ്മൻചാണ്ടി സർക്കാരൊക്കെ വന്നിരുന്നപ്പോൾ 6-7 മാസം കൂടുമ്പോഴാണ് പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്നത്. അതൊക്കെ മാറി ഇതുപോലെ മാസം തോറും പെൻഷൻ കിട്ടണ നല്ല കാര്യമാണ്. പക്ഷേ അതിൻ്റെ കൂടെ ഇത് ഇതും എടാ നമ്മളെ നാട്ടുകാരാണ്, നമ്മളെ നാട്ടെ ഈ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ നാട്ടുകാർ? ഇപ്പം എന്താണ് ഇലക്ഷൻ സമയത്ത് മാത്രം വീട്ടിൽ വന്നിരുന്ന കൈയും കാലം പിടിക്കും. ചേട്ടാ എനിക്ക് മറ്റേ താമരയ്ക്ക് വോട്ടിടണം, കൈപ്പത്തിക്ക് വോട്ടിടണം, മറ്റേന് വോട്ടിടണം, മറിച്ചതിന് വോട്ടിടണമെന്ന്. പക്ഷേ ഇവരാരും എന്താണ് ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു ഒരു നിവേദനം കൊടുക്കണമെങ്കിൽ പോലും ഏറ്റവും അവസാനം എഴുതണം താഴ്മയെ അപേക്ഷിക്കുന്നു എന്നൊക്കെ. ഇല്ലേടാ എന്തെങ്കിലും പറയണേ. നീ പറയല്ലേ അളിയാ, നീ കാര്യം പറയുമ്പോ ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? അപ്പോഴേ ഞാൻ മെയിൻ ആയിട്ട് ഈ വീഡിയോ ചെയ്യാൻ കാരണം എൻ്റെ അവിടെ എൻ്റെ വീടിന്റെ തൊട്ടടുത്ത് അത് വിൻസെന്റ് എം എൽ എയുടെ പരിധിയിലല്ലേ? വിൻസെന്റ് നിനക്ക് അത് മാത്രമേ ഉള്ളൂ അവിടെ? വിൻസെന്റ് എം എൽ എയുടെ പരിധിയിൽ വന്നതാണ് കോൺഗ്രസ്. അപ്പം അവിടെ ഒരു എൻ്റെ വീടിന്റെ കുറച്ച് ഇപ്പുറത്ത് ഒരു റോഡിൽ വലിയ കുഴിയാണ്. എന്ന് വെച്ചാൽ ഇറങ്ങി നിന്നാൽ നമ്മളെ മുട്ടിൻ്റെ അത്ര വരും. ഇല്ലേടാ അപ്പോഴ അവിടെ ഇഷ്ടം പോലെ പേര് വന്ന് വീണ് തലയൊക്കെ പൊട്ടി ഒരു ചെക്ക് ഇന്നാളെ നോക്കിയപ്പം ആ കുഴിയിലെ വെള്ളത്തിൽ നിന്ന് ഫോൺ എടുക്കണം, വന്ന് വീണപ്പോൾ അവൻ്റെ ഫോൺ അതിൽ വീണ്, എന്നിട്ട് എടുത്തിട്ട് കിട്ടിയെന്ന്. അപ്പം ഇതൊക്കെ എന്താണ് നമ്മൾ ജയിപ്പിച്ച് വിട്ട നമ്മളെ സർക്കാർ നമ്മുടെ അടുത്ത് കാണിക്കുന്ന അനീതിയാണ്.
അപ്പം ഇതെടുക്കുമ്പോൾ ഞാൻ ചിലർ വിചാരിക്കും ഞാൻ ചെളിയുണ്ട് ഇപ്പം പിണറായി വിജയനെ വരച്ചത് കൊണ്ട് നമ്മളെ ഞാൻ വീട്ടിൽ ഇത് പറഞ്ഞപ്പോൾ പോലും അമ്മ പറഞ്ഞ മക്കളെ നീ പ്രായത്തെങ്കിലും ബഹുമാനിക്കണം. അപ്പം ഞാൻ പ്രായത്തെ ബഹുമാനിക്കുന്നുണ്ട്, പക്ഷേ ഇപ്പം ഇത് ഞാൻ വരച്ചപ്പോൾ ചിലരെങ്കിലും വിചാരിച്ചിട്ടുണ്ടായിരിക്കും എടാ നീ കോൺഗ്രസ് അല്ലേ എന്ന്. ഒരിക്കലുമല്ല, ഞാൻ കോൺഗ്രസ് അല്ല, എനിക്കൊരു പാർട്ടിയില്ല, ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും വിശ്വസിക്കുന്ന ആളല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയും പിന്തുണയ്ക്കുന്ന ആളും അല്ല ഞാൻ. വരും കാര്യം, ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർ എനിക്ക് തിന്നാൻ തരണില്ല വീട്ടിൽ, എനിക്ക് തിന്നാൻ എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ തന്നെ സ്വന്തമായിട്ട് കണ്ടെത്തണം. അപ്പോഴേ എന്താ പറയണത്, ഇപ്പം ചിലർ പറയും നീ UDF അല്ലേടാ. എൻ്റെ കുടുംബം UDF കുടുംബമാണ്, കോൺഗ്രസ് കുടുംബമാണ്. എൻ്റെ പപ്പ കോൺഗ്രസ്സാണ്, എൻ്റെ അമ്മ കോൺഗ്രസ്സാണ്. പക്ഷേ ഞാനോ എൻ്റെ അനിയത്തിയോ ബാക്കിയുള്ളവരാരും ഒരു കോൺഗ്രസ് അല്ല. എൻ്റെ അമ്മമ്മയുണ്ട്, അമ്മമ്മ പറയണവർക്ക് വോട്ടിടും, വീട്ടിൽ ആര് പറയണോ അതിന് വോട്ടിടും. അപ്പോൾ ഇത്രയും ശോചനീയ അവസ്ഥയിലൊരു റോഡ് കിടന്നിട്ട് ഒരൊറ്റ മനുഷ്യർ പ്രതികരിക്കുന്നില്ല, ഒരൊറ്റ മനുഷ്യർ. ഇനി ഇവിടെ എല്ലാ കുഴിയിലും കൊണ്ട് വാഴ നടണം എങ്കിൽ തന്നെ അല്ലടാ, അങ്ങ് കൃഷിയെങ്കിലും നടക്കട്ടെ, രണ്ട് കൊലയെങ്കിലും കിട്ടട്ടെ നാട്ടുകാർക്ക്. നമ്മളിവിടെ നിന്നപ്പം തന്നെ 5 ആംബുലൻസ് നമ്മൾ എണ്ണിക്കൊണ്ടിരിക്കുകയായിരുന്ന 5 ആംബുലൻസ് ഇതുവഴി പോയി. അപ്പം ആംബുലൻസ് ഒക്കെ പോണ റോഡാണ്, അതെങ്കിലും മാനിച്ചിട്ട് കുറച്ചെങ്കിലും നന്നാക്കിയിടണം എന്നുള്ളൊരു ചിന്ത വരണം. ഇപ്പം ഈ റോഡൊക്കെ ഇനി നന്നാവണമെങ്കിൽ ചെയ്യാനുള്ളത് ഈ ഇത് ചെയ്യുന്ന കോൺട്രാക്ടർമാരെ എന്താണ് ഇപ്പം ഇത്ര ദിവസത്തിനകം ഈ പ്രശ്നം പറ്റുകയാണെങ്കിൽ കോൺട്രാക്ടർ കാശ് ഈടാക്കി ഒന്നേ നന്നാക്കണം, അങ്ങനൊരു സമ്പ്രദായം വല്ലതും കൊണ്ടുവരണം. അതുമല്ലെങ്കിൽ നമ്മളെ നാടിന് നന്നാവണമെങ്കിൽ ഈ 5 വർഷത്തിനിടയ്ക്ക് ഇലക്ഷൻ എന്നുള്ള സമ്പ്രദായം മാറ്റി 1 വർഷത്തിൽ ഇലക്ഷൻ എന്നുള്ള രീതിയാക്കണം, എങ്കിൽ മാത്രമേ നമ്മളെ നാട് നന്നാവുള്ളൂ. ഇല്ലയാണ് അതൊരു കാര്യമാണ്. എനിക്ക് പറയാനുള്ളത് ഇത്രയാണ്, ഇനി വരണ തലമുറയെങ്കിലും മാറി ചിന്തിക്കണം. നമ്മൾ പാർട്ടി നോക്കി ജീവിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കാൻ പോകണില്ല. ഇപ്പം ചിലപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ചിലപ്പോൾ കുറേ കമ്മ്യൂണിസ്റ്റുകാർ വന്ന് എന്നെ തെറി വിളിക്കുമായിരിക്കും, ചിലപ്പം കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള എൻ്റെ കൂട്ടുകാരന്മാർ എന്നെ തെറി. പക്ഷേ അതിനുള്ള കാര്യങ്ങളിവിടെ ഒന്ന് ചിന്തിക്കണം. ഒന്നുമില്ലെങ്കിൽ അടുത്തൊക്കെ ആശുപത്രി ഉള്ളതാണ്, ആംബുലൻസ് പോണ റോഡാണ്. അപ്പം സർക്കാർ ഇതൊന്ന് അല്ല അത് പറഞ്ഞിട്ടാണ് അവരിപ്പം ചെയ്യണത്. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇപ്പോഴേ ഈ റോഡ് നന്നാക്കാത്തത് എന്തെന്ന് സംസ്ഥാന സർക്കാരിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ളതാണ്, അവിടെ ചെയ്യാൻ പറ്റൂല. പക്ഷേ നമ്മളെ കരമന കൊടിനട NH ചെയ്ത ആരെന്ന് വെച്ചാൽ അവർ പറയും സംസ്ഥാന സർക്കാർ ചെയ്തതാണ്. നാട് നന്നാവണ്ടേടാ ജസിലെ, നന്നാവണം. സോ ഗൈസ്, അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. പിന്നെ വൈൻഡപ്പ് ചെയ്യാൻ വേറൊരു കാര്യമുണ്ട്, ജയ് കിസാൻ. അത് കാരണമല്ല ഇങ്ങനെ കൈ പൊക്കി വെച്ചിരുന്നിട്ടെ, നല്ല കഴകിനുണ്ട് തോള്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പം ഇനി പുതിയൊരു വീഡിയോ മുന്നിലേക്ക് വരുന്നതായിരിക്കും. ജസിലേസ് പുല്ലരി, അവൻ്റെ വീട് പുല്ലരിയാണ് അവൻ്റെ അഡ്രസ്സ്. അപ്പം ആർക്കെങ്കിലും ഇപ്പം ഏതെങ്കിലും ആൾക്കാർക്ക് അടിക്കണം തല്ലണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ പോയാൽ മതി, അവൻ അവിടെ ഫ്രീ ആയിട്ട് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതും അല്ലെങ്കിൽ സിൻഡർബെല്ലാണ് അവൻ പഠിക്കുന്നത്. സോ ഗൈസ്, അപ്പോൾ ഇനിയും പുതിയൊരു വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും. ഇനിയും ഇവിടെ വന്നു വീണ് തലപൊട്ടാനുള്ള ആൾക്കാരുടെ പേരിലും ബമ്പറുകൾ ഉറങ്ങി തീരാനുള്ള കാറിൻ്റെ പേരിലും ഞാൻ സൈൻ ഓഫ് പറയുകയാണ്. ഇനി പുതിയൊരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേ വയ്ക്ക് വരുന്നതായിരിക്കും. ജസിൽ താൻ ഇറ്റ്സ് മെസ്സി മിടാസ് ആൻഡ് ജസിലേയസ് സൈനിങ് ഓഫ്. കുത്തും ആലോചിക്കണം, കണ്ട അണ്ടനും അടവണ്ണൊക്കെ വോട്ട് ചെയ്താൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും.